നമസ്കാരം സ്വാഗതം നമ്മൾ ആണ് നമ്മളെ ആർട്ടിക്കൾസാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് നാല് ഇമ്പോർട്ടന്റ് ആർട്ടിക്കൾസ് ആണുള്ളത് ഫസ്റ്റ് ആർട്ടിക് സോവറിൻ ഗോൾഡ് ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക് ആണ് സോവർ ഗോൾഡ് ബോണ്ടിന് ഈ പറഞ്ഞ ഫസ്റ്റ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ഒരു സമയത്ത് ഈ പറഞ്ഞ ആ ഒരു ബോണ്ടിന് ഈ പറഞ്ഞ പോലെ ടെന്യൂർ ടേം വന്നിരിക്കുകയാണ് അപ്പൊ ഇതിലൂടെ വന്നിരിക്കുന്ന ഈ പറഞ്ഞ ആവറേജ് ഗെയിനിന്റെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അതിൽ നിക്ഷേപിച്ച ആളുകൾക്കൊക്കെ തന്നെ ശരാശരി എത്ര രൂപയുടെ ഒരു എത്ര പേർസന്റേജിന്റെ ഗെയിൻ ആണ് കിട്ടിയിരിക്കുന്നത് അതോടെയും കാര്യങ്ങളൊക്കെ തന്നെ വാർത്തയിലേക്ക് വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്ക് നമുക്ക് നന്നായിട്ട് പഠിക്കണം ബിക്കോസ് ഫിലിംസിന് നല്ല രീതിയിൽ ഇമ്പോർട്ടന്റ് ആകാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു സോവറിൻ ഗോൾഡ് ബോൺ എന്നുള്ള സ്കീമിനെ കുറിച്ചിട്ട് സോ ഈ ഒരു ടോപ്പിക്ക് എക്കണോമിക് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ ത്രീയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ടോപ്പിക് ഇന്റർനാഷണൽ നേഷൻസിൽ പെർപെക്ടീവ് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കളാണ് ആണ് ഇന്ത്യൻ നൈജീരിയ ഒരു പക്ഷേ വാർത്തയും തന്നെ കേട്ടിട്ടുണ്ടാവും നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഫോറിൻ ട്രിപ്പിൽ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം നൈജീരിയം അവരുടെ ഈ പറഞ്ഞ പോലെ ബഹുമതികൾ അവരുടെ ഈ പറഞ്ഞ പോലെ ഒരു ബഹുമതി പറഞ്ഞ പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ടൈം പീരിയൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇന്ത്യ നൈജീരിയ റിലേഷൻഷിപ്പ് ഒക്കെ തന്നെ നമ്മൾ ഇപ്പോൾ ചർച്ച വിഷയമായിരിക്കുകയാണ് അതിന്റെ പെർസ്പെക്ടീവിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കളാണത് ദൻ തേർഡ് ആർട്ടിക്കൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ നമ്മൾ ഫിഷ് ഒക്കെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഐലൻഡ് പ്രദേശമാണ് ഈ ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്നത് അവിടെയുള്ള പോർട്ട് ബ്ലെയർ എന്നുള്ള ഒരു തുറമുഖത്തിലൂടെയാണ് ഇന്ത്യയിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ഫിഷ് നമ്മൾ കയറ്റമതിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിഷ് ഫിഷാണ് ടൂണെന്ന് പറയുന്ന ഫിഷ് ഫിഷിന്റെ ഒരു പ്രധാനപ്പെട്ട എക്സ്പോർട്ടിംഗ് ഹബ്ബ് നമ്മൾ ആൻഡമാൻ നിക്കോബർ ഐലൻസിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരു വാർത്ത വന്നിട്ടുണ്ട് ഈ ഒരു ടോപ്പിക് എക്കണോമിക്സ് ആയിട്ട് ബന്ധപ്പെട്ടാണ് കുറച്ചുകൂടെ ബ്ലൂ എക്കണോമി ബ്ലൂ മറൈൻ എക്കണോമി ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ടോപ്പിക് ടോപ്പിക്ക് കൂടിയാണത് ടോപ്പിക് ജനറൽ സ്റ്റഡീസ് പേപ്പർ ഡിഫൻസിന്റെ പെർസ്പെക്ടീവ് വന്നിരിക്കുന്നതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളൊരു ഹൈപ്പർ സോണിക് മിസൈൽ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വാർത്ത വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ടോപ്പിക് നമുക്ക് പഠിക്കേണ്ടതുണ്ട് സോ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഇത്രയും ടോപ്പിക്സ് പഠിച്ചതിനു ശേഷം സോൾവ് ചെയ്ത നമുക്ക് ടൈം പ്ലാൻഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം സോ ഫസ്റ്റ് ആർട്ടിക്കിൾ സോവറിംഗ് ഗോൾഡ് ബോൺസ് ലോസിംഗ് ഫേവർ വിത്ത് ഗവൺമെന്റ് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്കീം ഞാൻ ആ സ്കീമിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞുതരാം ആദ്യമേ തന്നെ ജസ്റ്റ് പറയുകയാണ് ഈ ഒരു സ്കീം ബേസിക്കലി ഗവൺമെന്റ് ഒരു ബോറോയിങ് സ്കീമാണ് അതായത് മീൻ ഗവൺമെന്റിന് കടമെടുക്കാൻ പറ്റുന്നത് പറഞ്ഞ പോലെ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് സർക്കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്കീമാണ് ഈ ഒരു സോവറിൻ ഗോൾഡ് ബോൺ എന്ന് പറയുന്നത് അപ്പൊ ബോറോ എന്ന് പറയുന്നതിന്റെ ഒരു ഒരു ചോയ്സ് ചെയ്യാത്തുണ്ട് അതുപോലെ തന്നെ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിലും ഇന്ത്യയുടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൽ നമ്മൾ കണ്ടതാണ് ഇന്ത്യ പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളിൽ ഒരെണ്ണമാണ് നമ്മുടെ ഗോൾഡ് ഗോൾഡ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഗോൾഡ് നമ്മൾ ഇറക്കുമതി ചെയ്ത് അതിവിടെ നമ്മൾ ഒരു ഓർണമെന്റ്സ് ഒക്കെ ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഗോൾഡിന് നല്ലൊരു ഡിമാൻഡ് നമ്മുടെ നാട്ടിലുണ്ട് പല ആളുകളും ഗോൾഡിന് ജ്വല്ലറി എന്നതിനുപരിയായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നിലവിൽ ഗോൾഡിന്റെ പ്രൈസ് ആണെങ്കിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ ഗോൾഡിന്റെ ഒക്കെയാണ് റിസർവ്സ് ഇന്റർനാഷണൽ ഓൾമോസ്റ്റ് നയന്റി പെർസെന്റേജോളം അത് നമ്മൾ മൈൻ ചെയ്ത് തീർന്നിരിക്കുകയാണ് പെർസെന്റേജ് മാത്രമേ ഉള്ളൂ ഈ ഗോൾഡ് എന്ന് പറയുന്നത് മൈൻ ചെയ്യാനായിട്ട് ഗോൾഡിനെ സ്റ്റിൽ ഒരു ഇൻക്രീസിംഗ് ഡിമാൻഡ് മാർക്കറ്റിൽ കാണുന്നതുകൊണ്ടിട്ടാണ് അതിന്റെ റിസർവ് സപ്ലൈ ഓൾമോസ്റ്റ് കോൺസെന്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇൻക്രീസിംഗ് ഡിമാൻഡ് മൂലമാണ് പ്രൈസ് ഇപ്പൊ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇൻക്രീസ്ഡ് പ്രൈസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഗോൾഡ് ഇറക്മുദ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ട് ബില്ല് വർദ്ധിക്കുകയും അത് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ നെഗറ്റീവായിട്ടൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ക്രൈസിസ് ഒഴിവാക്കാനായിട്ട് ഗവൺമെന്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ കൊണ്ടുവന്ന ഒരു പുതിയൊരു പദ്ധതിയാണ് ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നുള്ള സ്കീം ഈ ഒരു സ്കീമിലൂടെ സർക്കാർ ഉദ്ദേശിച്ചത് ഇവിടെ നാട്ടിൽ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കും മിക്ക ആളുകളും സ്വർണത്തിൽ നിക്ഷേപ മാർഗമായിട്ടാണല്ലോ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് എന്തുകൊണ്ട് ഈ പറഞ്ഞാലോ ഫിസിക്കൽ ഗോൾഡിന് ഉപരിയായിട്ട് ഒരു പേപ്പർ ഗോൾഡ് ആക്കി മാറ്റി കൂടാതെ നമ്മൾ സ്വർണ്ണത്തിനെ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് രണ്ട് ഗ്രാം സ്വർണ്ണം മേടിച്ച് ഈ പറഞ്ഞ പോലെ പത്ത് വർഷം കഴിഞ്ഞ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ആ രണ്ട് ഗ്രാം സ്വർണ്ണം വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതാണ് നിക്ഷേപം എന്ന് പറയുന്നത് വാങ്ങി ഇത്ര വില കൂടുമ്പോഴേക്ക് പറഞ്ഞു അത് വിൽക്കുന്നു അപ്പൊ അത് ഈ ഫിസിക്കൽ ഗോൾഡിനിങ്ങനെ ചെയ്യുന്ന കാരണമാണ് നമുക്ക് ഒരുപാട് സ്വർണ്ണമാണെങ്കിലും ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത് അതിന് പകരം സർക്കാർ ഉദ്ദേശിച്ച ഒരു പേപ്പർ ഗോൾഡ് ലൈക്ക് ഒരു പേപ്പർ ഒരു ഗവൺമെന്റ് കടപത്രം ബോണ്ട്ന്നായിട്ട് ഇതിനെ ഇഷ്യൂ ചെയ്യാം അതിന്റെ വാല്യൂ എന്ന് പറയുന്ന സ്വർണത്തിന്റെ അന്നത്തെ വാല്യൂ ഇഷ്യൂ ചെയ്യുന്ന അന്നത്തെ സ്വർണത്തിന്റെ ഒരു ഗ്രാമിന് എത്രയാണോ വാല്യൂ ഇരിക്കുന്ന ആ വാല്യൂ വെച്ചിട്ട് ഈ ബോണ്ടിന് ആളുകൾക്ക് വാങ്ങാനുള്ള സൗകര്യം ഒരുക്കി തരുന്നു എന്നിട്ട് എന്നാണോ ഈ ബോണ്ട് ഈ പറഞ്ഞത് തിരികെ മേടിക്കുന്നത് ആ സമയത്ത് അതിന് വീണ്ടും ആ സ്വർണ്ണത്തിന് അന്ന് മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളായിരം രൂപയ്ക്കാണ് മേടിച്ചെങ്കിൽ അത് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അയ്യായിരം രൂപ പെർ ഗ്രാമിന് സ്വർണത്തിനുണ്ടെങ്കിൽ നമുക്ക് നാലായിരം രൂപയുടെ നേട്ടം കൈവരിക്കാനായിട്ട് സാധിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് മാർഗം തന്നെയാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ സർക്കാരിന് ആവശ്യമായ കടം മേടിക്കാനും സാധിക്കും അതോടൊപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ഫിസിക്കൽ ഗോൾഡിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കുറയ്ക്കാൻ പറ്റും അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ഇമ്പോർട്ടിലെ ഇമ്പോർട്ടൊക്കെ നമുക്ക് ഗോൾഡിന്റെ ഇമ്പോർട്ടും കാര്യങ്ങളൊക്കെ കുറെ കുറയ്ക്കാനായിട്ടൊക്കെ സാധിക്കും ഗവൺമെന്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ് വലിയ പ്രശ്നമില്ലെന്ന് നിലനിർത്താൻ പറ്റും എന്നുള്ള ഉദ്ദേശമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് ഈ ഗോൾഡ് ബോണ്ട് സോവറിംഗ് ഗോൾഡ് ബോൺ എന്നുള്ള സ്കീം ഗവൺമെന്റ് അവതരിപ്പിക്കുമ്പോൾ ഗവൺമെന്റ് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പം വാർത്ത വന്നിരിക്കുകയാണ് ഏകദേശം ഇതിന്റെ ഈ സോറിംഗ് ഗോൾഡ് ബോണ്ടിന്റെ ടെന്യൂർ എന്ന് പറയുന്ന എട്ട് വർഷമാണ് ഞാൻ വിശദമായിട്ട് സ്ലൈഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കാണാം ഡി എന്ന് ഒരു ഓവർവ്യൂ എന്ന നിലയിൽ പറയുന്നതാണ് എട്ട് വർഷമാണ് ഈ സോറിംഗ് ഗോൾഡ് ബോണ്ടിന്റെ ടെന്യുവർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് ഇതിന്റെ ആദ്യത്തെ ഒരു സീരീസ് ഓഫ് ബോണ്ടുകളൊക്കെ വിറ്റഴിക്കപ്പെടുന്നു അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ നവംബർ ഇവിടെ ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ നവംബർ പതിനേഴ് രണ്ടായിരത്തി പതിനാറിലാണ് ഇതിന്റെ ഫസ്റ്റ് ട്രാൻസ് ആ ഒരു ആ ഒരു ഫസ്റ്റ് എന്താ പറയുക ബാച്ച് ഓഫ് സോവർ ഗോൾഡ് ബോണ്ട് ഒക്കെ ഇഷ്യൂ ചെയ്യപ്പെടുന്നത് അപ്പൊ ആ ഇഷ്യൂ ചെയ്ത ഫസ്റ്റ് ബാച്ചിലെ സോവർ ഗോൾഡ് ബോണ്ട് ഒക്കെ ടെൻവർ പൂർത്തീകരിച്ചു എട്ട് വർഷത്തോളമായി അപ്പോൾ അതിൽ നിക്ഷേപിച്ച അല്ലെങ്കിൽ ഈ എട്ട് വർഷം കയ്യിൽ വെച്ച് ആ ഒരു നിക്ഷേപം നടത്തിയ വ്യക്തികളുണ്ടല്ലോ അവർക്ക് ഇപ്പോൾ ഏകദേശം കിട്ടിയിരിക്കുന്ന നൂറ്റി അമ്പത്തൊമ്പത് ശതമാനത്തിന്റെ ഒരു വർധനമാണ് കിട്ടിയിരിക്കുന്നത് അതായത് നൂറ് രൂപ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നൂറ് രൂപയുടെ സോവർ ഗോൾഡ് ബോണ്ടാണ് നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ എട്ട് വർഷം കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം നൂറ്റി അമ്പത്തൊമ്പത് രൂപ കിട്ടിയിരിക്കുന്നു എന്നുള്ള ാണ് വന്നിരിക്കുന്നത് അപ്പൊ ഏകദേശം പറയുകയാണെങ്കിൽ അത്രത്തോളം ഗെയിൻ ആണ് ഐ മീൻ ഇറക്കിന്റെ ഇറക്കിയേക്കാളും കൂടുതലായിട്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ ലാഭം കിട്ടിയിട്ടുണ്ട് ആ ഒരു സ്കീമിൽ നിക്ഷേപിച്ചവർക്ക് പക്ഷെ ഇതേ സാഹചര്യത്തിൽ ഇതിപ്പോൾ ആർക്ക് നെഗറ്റീവ് ആയിട്ട് മാറുകയാണ് ഗവൺമെന്റ് അത് ബാധ്യതയായിട്ട് മാറി കാരണം ഗവൺമെന്റ് ഓർത്തില്ല ഇത്രത്തോളം ലാഭം ഇതിലൂടെ ഈ പറഞ്ഞ പോലെ പൊതുജനങ്ങൾക്ക് കിട്ടുമെന്നുള്ളൂ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മീൻ നമ്മളിപ്പം എപ്പോഴും ഒരു കാര്യം ഇറക്കുമ്പോഴേക്കും പറഞ്ഞ പോലെ നമുക്കും കൂടെ കുറച്ച് നേട്ടം കിട്ടണം എന്നുള്ളത് ആഗ്രഹിക്കില്ലല്ലോ അപ്പൊ സർക്കാർ ഉദ്ദേശിച്ചത് കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ പൊതുജനങ്ങൾക്ക് നേട്ടം കിട്ടിക്കോട്ടെ കുഴപ്പമില്ല ബട്ട് കുറച്ച് ഗവൺമെന്റിനും കൂടെ കിട്ടിയേക്കാം എന്നുള്ള രീതിയിലാണ് അവസ്ഥ അവതരിപ്പിച്ചു പക്ഷേ ഇത് അവതരിപ്പിച്ച് എട്ടാം വർഷം ആയി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ചിത്രത്തോളം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എന്താ പറയാ പൈസയുടെ ബുദ്ധിമുട്ട് സെൻട്രൽ ഗവൺമെന്റ് നേരിട്ടു കാരണം ഇത്രവും അധികം ഗെയിനോട് കൂടി വേണം ഇതിന് ആളുകൾക്ക് മറിച്ച് കൊടുക്കേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇനി പുതിയതായിട്ട് സോർ ഇൻ ഗോൾഡ് ബോണ്ട് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് അവതരിപ്പിക്കാൻ തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് അവതരിപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വാർത്ത വരുന്നത് അതാണ് ഹെഡ്ലൈൻ അങ്ങനെ പറഞ്ഞിരിക്കുക സോവർ ഇൻ ഗോൾഡ് ബോണ്ട് ലൂസ് ഇൻ ഫേവർ വിത്ത് ഗവൺമെന്റ് ഗവൺമെന്റിന് അതിനുള്ള ഫേവർ ഇപ്പം കുറഞ്ഞിരിക്കുകയാണ് പക്ഷെ പൊതുജനങ്ങൾക്ക് ഈ ബോണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക കാരണം ഇത്രത്തോളം നിക്ഷേപിച്ച് ഇത്രത്തോളം ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻട്രസ്റ്റ് പൊതുജനങ്ങളുടെ കയ്യിൽ ഇടയിലുണ്ട് ബട്ട് ഗവൺമെന്റിന് തൽക്കാലം ഗവൺമെന്റ് ഇങ്ങനെയൊരു ബോണ്ട് തൽക്കാലം പുതിയതായിട്ട് ഇറക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത് ഇനി നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ആ ഒരു ഗോൾഡ് ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് സോ സോറിങ് ഗോൾഡ് ബോണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇത് ഫിസിക്കൽ ഗോൾഡ് എന്നറിയപ്പെടുന്ന ഒരു സ്കീം കൂടിയാണ് ഇവിടെ നമ്മൾ നിക്ഷേപിക്കുന്ന പൈസ എന്ന് പറയുന്ന സ്വർണത്തിന്റെ ഗ്രാം ഗ്രാമിലായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അതായത് ഒരു ഗ്രാം വാങ്ങുക രണ്ട് ഗ്രാം വാങ്ങുക അങ്ങനെയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് പൊതുവിൽ സർക്കാർ പൊതുജനങ്ങളുടെ കയ്യിൽ കടം മേടിക്കുമ്പോൾ ഇത്ര ലക്ഷം കോടി രൂപയൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ പൈസയുടെ ഇത് ഡിനോമിനേറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ ഗോൾഡ് ബോണ്ട് സ്കീമിൽ നമ്മൾ നിക്ഷേപിക്കുന്ന സ്വർണത്തിന്റെ ഗ്രാം വെച്ചിട്ടാണ് ഇപ്പം അഞ്ച് ഗ്രാം സ്വർണ്ണം വാങ്ങാം അപ്പം അഞ്ച് ഗ്രാം സ്വർണ്ണം എന്ന് പറയുമ്പോഴേക്കും അതാ നമ്മൾ ആ ബോണ്ട് വാങ്ങുന്ന ദിവസം ഒരു ഗ്രാം സ്വർണ്ണത്തിന് എത്ര രൂപയാണോ അപ്പൊ അതനുസരിച്ച് നമ്മൾ ക്ഷേപം നടത്തിയിട്ടുണ്ടാവുക ഈ ഒരു ബോണ്ട് ഗവൺമെന്റ് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് അതിന്റെ ഫസ്റ്റ് ബാച്ച് ആണ് രണ്ടായിരത്തി പതിനാറ് കാലഘട്ട കാലഘട്ടത്തിൽ പൊതുജനങ്ങൾക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇത് പൊതുവിൽ അറിയപ്പെടുന്ന സബ്സ്റ്റ്യൂട്ട് ഫോർ ഹോൾഡിംഗ് ഫിസിക്കൽ ഗോൾഡ് ഫിസിക്കൽ ഗോൾഡ് കൈവശം വെക്കുന്നതിന് പകരമുള്ള സബ്സ്റ്റ്യൂട്ട് ആയിട്ടാണ് ഈ സോവറൻ ഗോൾഡ് കോൺ വിലയിരുത്തപ്പെടുന്നത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇഷ്യൂ പ്രൈസ് തുടക്കത്തിൽ അവതരിപ്പിച്ചതിനു ശേഷം ഇത് റെഡീം ചെയ്യുന്ന മച്ചുറി ടൈമിൽ എട്ട് വർഷമാണ് മച്ചുറി ടൈം ആ സമയത്ത് ഇതിനെ പറഞ്ഞ പോലെ ആ മുടക്കിയ ഒരു നമ്മൾ ഇപ്പം വാങ്ങിയത് ഇപ്പം നമ്മൾ നിലവിൽ അഞ്ച് ഗ്രാം സ്വർണ്ണം വാങ്ങി വിചാരിച്ചു ഇന്ന് നമ്മൾ വാങ്ങി പിന്നെ മച്ചുറി ടൈം എന്ന് പറഞ്ഞാൽ എട്ട് വർഷം കഴിയും എട്ട് വർഷം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പൊ രണ്ടായിരത്തി മുപ്പത്തി ഈ പറഞ്ഞ പോലെ ഇതിന്റെ മച്ചുറി ടൈം ആകുമ്പഴേക്കും നമുക്ക് അഞ്ച് ഗ്രാം തന്നെ അവിടെ ഉണ്ട് പക്ഷെ നമ്മുടെ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അഞ്ച് ഗ്രാം മേടിച്ചപ്പോൾ ഒരു ഗ്രാമിന് ഈ പറഞ്ഞ പോലെ അയ്യായിരം രൂപയെന്ന് ചോദിച്ചു ഒരു ഗ്രാമിന് അയ്യായിരം രൂപയാകുമ്പോൾ നമ്മൾ മുടക്കിയിട്ടുണ്ടാകുക ഇരുപത്തയ്യായിരം രൂപയായിരിക്കും നമ്മൾ മുടക്കിയിട്ടുണ്ടാവുക അന്ന് എട്ട് വർഷം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഒരു ഗ്രാമിന് പതിനായിരം വേണേലും ആകാം നമുക്ക് പറയാൻ പറ്റത്തില്ല പതിനായിരം ആയിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മുടെ ആ ബോണ്ടിന്റെ വില എന്ന് പറയുന്ന അമ്പതിനായിരം രൂപയായി മാറും ഇതാണ് ഈ സ്കീമിന്റെ പ്രത്യേകത നമ്മൾ സ്വർണ്ണത്തിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ നിക്ഷേപിച്ചത് ുന്ന ദിവസത്തെ സ്വർണ്ണത്തിന് വെച്ചാൽ നമ്മൾ അത് വാങ്ങുന്നു എന്നിട്ട് അത് റെഡീം ചെയ്യുമ്പോഴേക്കും ആ സ്വർണം അന്നത്തെ നിരക്കിൽ ഈ പറഞ്ഞ നമുക്ക് റെഡീം ചെയ്ത് കിട്ടാനും സാധിക്കും ഇവിടെ സ്വർണ്ണമായത് കൊണ്ട് തന്നെ താരതമ്യനെ ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് ഇതിന്റെ വില കുറയാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് ബിക്കോസ് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു തൊണ്ണൂറ് ശതമാനത്തോളം അത് മൈൻ ചെയ്ത് കഴിഞ്ഞു ഇപ്പം ഏതൊരു വസ്തുവിന് ഈ പറഞ്ഞ പോലെ അതിന്റെ സപ്ലൈ ഇനി അങ്ങോട്ടേക്ക് അത് കൂടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ വിലയിലാണെങ്കിലും വലിയ വ്യത്യാസങ്ങള് താരത്തോട്ട് പോകാനുള്ള ചാൻസ് ഇല്ല ഇനിയും അത് മുകളിലേക്ക് തന്നെ ആയിരിക്കും പോകാനുള്ള ചാൻസ് ഉള്ളത് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇതിന്റെ താല്പര്യം വർദ്ധിച്ചത് ഈ ബോണ്ടിന്റെ താല്പര്യം വർദ്ധിച്ചത് പക്ഷേ സർക്കാർ നോക്കുമ്പോൾ അത് സർക്കാരിന് അത്ര വലിയ ലാഭകരമായിട്ട് മാറുന്നില്ല ദൻ ഈ ഒരു ബോണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ഓൺ ബിഹാഫ് ആയിട്ട് ഇഷ്യൂ ചെയ്ത് റിസർവ് ബാങ്ക് ആണ് അത് പൊതുവെ അങ്ങനെ തന്നെയാണ് ബോണ്ടുകളൊക്കെ ആണെങ്കിലും ഗവൺമെന്റിന്റെ പേരിലാണെങ്കിലും അത് ഇഷ്യൂ ചെയ്യപ്പെടുന്ന റിസർവ് ബാങ്ക് മുഖാന്തരമാണ് ഇതിലൂടെ നമുക്ക് മാക്സിമം നിക്ഷേപിക്കാൻ പറ്റുന്നതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതായിരിക്കും മിനിമം നിക്ഷേപാൻ പറ്റുന്ന ഒരു ഗ്രാമമാണ് ഒരു ഗ്രാം സ്വർണ്ണമാണ് മിനിമം നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്നത് പിന്നെ അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും മാക്സിമം ഒരു വ്യക്തിക്ക് പറഞ്ഞ പോലെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്ന നാല് കിലോഗ്രാമാണ് അത് ഒരു വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹിന്ദു അൺഡിഡ് നാലു കിലോയ്ക്ക് പറ്റുള്ളൂ പിന്നെ ട്രസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഇരുപത് കിലോ വരെ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും ജോയിന്റ് ഹോൾഡിംഗ് ആണെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ആയ നാല് കിലോ എന്ന് പറയുന്നത് ഇന്നത്തെ ഫസ്റ്റ് അപ്ലിക്കൻ ആയിരിക്കും അത് ബാധകമായിട്ട് മാറുന്നത് ആ പോയിന്റും ഓർത്തിരിക്കണം അപ്പം കാര്യങ്ങൾ ഫിലിംസിനായിട്ട് നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ടെന്യൂർ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എട്ട് വർഷമാണ് ഇതിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് പക്ഷേ ഫ്ഫ്ത് ഇയർ ഓൺവേർഡ്സ് നമുക്ക് ഒരു എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് അഞ്ചാം വർഷം തൊട്ട് വേണമെങ്കിൽ നമുക്ക് ആ ബോണ്ട് പിൻവലിക്കാനായിട്ട് സാധിക്കും അതായത് അഞ്ചു വർഷം കഴിഞ്ഞ കഴിഞ്ഞാൽ അഞ്ചാം വർഷം തൊട്ട് നമുക്ക് പിൻവലിക്കാം ഒരു പ്രശ്നമില്ല ആ പിൻവലിക്കുന്ന സമയത്ത് സ്വർണ്ണത്തിന്റെ വെച്ച് നമുക്കത് പൈസ തിരികെ കിട്ടാനായിട്ട് സാധിക്കും എട്ടു വർഷമാണ് മറ്റൊരു ടൈം പക്ഷേ ഒരു എക്സിറ്റ് ഓപ്ഷൻ ഫിഫ്ത് തൊട്ടുണ്ട് എന്നുള്ള കാര്യം നോക്കാം ഫിഫ്റ്റ് സിക്സ് സെവൻ ഇയേഴ്സിലൊക്കെ തന്നെ അതിന്റെ എക്സിറ്റ് ടൈം ഉണ്ട് പിന്നെ ഈ പറഞ്ഞാലും എല്ലാ വർഷവും നമുക്ക് റെഗുലർ ആയിട്ട് അതിന്റെ പലിശയും കിട്ടിക്കൊണ്ടിരിക്കും ഓക്കെ ഏകദേശം ഈ പറഞ്ഞ ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് പലിശയും കിട്ടിക്കൊണ്ടിരിക്കും പെർ ഇയർ അത് വെച്ച് നമുക്ക് പലിശയൊക്കെ തന്നെ കിട്ടാനായിട്ട് സാധിക്കാം പലിശ അങ്ങനെ പലിശയും ചോദിക്കാറില്ല ബിക്കോസ് അത് ഓരോ തവണ ഇറക്കുന്ന ബോണ്ടില് പലിശ എന്ന് പറയുന്ന വ്യത്യാസപ്പെട്ടിരിക്കും എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു പലിശ ഉണ്ട് അത് റെഗുലർ ഉള്ള നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇനി അടുത്ത പോയിന്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് ഈ കളറിലോട്ട് ഇട്ടിരിക്കുന്ന ആർക്കൊക്കെയാണ് ഈ സോറിംഗ് ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ദി ബി ഇഷ്യൂഡ് ഓൺലി ത്രൂ ഓഫീസസ് ഓർ ബ്രാഞ്ചസ് ഓഫ് നാഷണലൈസ്ഡ് ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്കുകളോട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും അതുപോലെ ഷെഡ്യൂൾഡ് പ്രൈവറ്റ് ബാങ്കുകളോടെ പറ്റും ഷെഡ്യൂൾഡ് ഫോറിൻ ബാങ്കുകൾ ഡെസിഗ്നേറ്റഡ് പോസ്റ്റ് ഓഫീസുകള് സ്റ്റോക്ക് ഹോൾഡിംഗ് കറപ്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അതുപോലെ ഓതറൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ തന്നെ ഡയറക്ടലി ഒക്കെ തന്നെ ഇന്ത്യയായിട്ട് സാധിക്കാൻ ഈ സോവറിംഗ് ഗോൾഡ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നോക്കാം ഇഷ്യൂ ചെയ്യുന്ന നമ്മുടെ ഗവൺമെന്റ് ആണ് ത്രൂ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിലൂടെ പൊതുജനങ്ങൾക്ക് എത്തിക്കാനായിട്ട് ഇങ്ങനെ നാഷണൽ ബാങ്കുകളിലേക്കോ ഷെഡ്യൂൾഡ് പ്രൈവറ്റ് ബാങ്കുകളിലേക്കോ ഷെഡ്യൂൾഡ് ഫോറിൻ ബാങ്കിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കാര്യം ഓർത്തിരിക്കും ചില സമയങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോസ്റ്റ് ഓഫീസുകളിൽ ഈ ബോണ്ടുകൾ ഇന്ന ദിവസം പിന്നെ ദിവസം വരെ അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ പത്രത്തിൽ പരസ്യം കാണാറുണ്ട് അത് കാരണം ഡെസിഗ്നേറ്റഡ് പോസ്റ്റ് ഓഫീസുകൾ ഓൾ പോസ്റ്റ് ഓഫീസ് ഇല്ല കേട്ടോ അത് ഓർത്തിരിക്കണം ഓൾ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തെറ്റാണ് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസുകൾ മെയിൻ പോസ്റ്റ് ഓഫീസുകളിലേക്ക് കൂടെ മാത്രമേ ഇത് വിറ്റഴിക്കപ്പെടാറുള്ളൂ ഓക്കെ അതുപോലെ എല്ലാ ബാങ്കുകളും ഓൾ ബാങ്കുകൾ എന്ന് പറഞ്ഞാലും അത് തെറ്റാണ് ഒന്ന് നാഷണലൈസ്ഡ് ബാങ്കുകളിലും പിന്നെ പ്രൈവറ്റ് ബാങ്കുകളിൽ ഷെഡ്യൂൾഡ് പ്രൈവറ്റ് ബാങ്കുകളിലും മാത്രമേ ഇത് കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ സോ പിന്നെ ഇതിന്റെ മറ്റു കുറച്ച് ഫീച്ചേഴ്സ് കൂടെ അറിയിക്കണം ഇൻവെസ്റ്റേഴ്സ് ആ അഷ്യൂഡ് ഓഫ് ദ മാർക്കറ്റ് വാല്യൂ ഗോൾ ആയിട്ട് ടൈം ഓഫ് മെച്ചൂരിറ്റി ആൻഡ് പീരിയോഡിക് ഇൻട്രസ്റ്റ് പീരിയോഡിക് ഇൻട്രസ്റ്റും കിട്ടും മച്ചുറി ടൈമിലെ സ്വർണത്തിന്റെ വില എന്താണ് അത് വെച്ച് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും ദെൻ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റികൾ കൊളാട്രൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ബാങ്കുകൾ ആയിക്കോട്ടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂസ് ആയിക്കോട്ടെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിസ് ആയിക്കോട്ടെ അവയ്ക്ക് കൊളാട്രൽ രൂപത്തിൽ ഈ ബോണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക പിന്നെ അതേപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും ഇത് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ആ പോയിന്റ് ഓർത്തിരിക്കുക സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇതിനെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും ദീപ പോലെ ദിസ് ബോൺസ് കാൻ ഓൾസോ ബി സോൾ ഇത് വിൽക്കാനായിട്ട് സാധിക്കും ആസ് ാണ് ട്രാൻസ്ഫേർ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദ ബോൺസ് വിൽ ബി ടാക്സിബിൾ ഇതിനകത്ത് പലിശ അത് പ്രത്യേകം ഓർത്തിരിക്കണം ഇതിൽ നിന്ന് നമുക്ക് എല്ലാ വർഷം പലിശ കിട്ടും പറഞ്ഞല്ലോ ഈ പലിശ എന്ന് പറയുന്ന ടാക്സിബിൾ ആയിരിക്കും എന്നാൽ നേരെ തിരിച്ച് ഇപ്പൊ നമ്മൾ വാങ്ങിച്ചപ്പോൾ മുടക്കിയത് ഇരുപത്തി അയ്യായിരം രൂപയാണ് നമ്മൾ വിൽക്കാൻ നേരത്ത് നമുക്ക് മുപ്പത്തി അയ്യായിരം രൂപ കിട്ടിയെന്ന് വിചാരിച്ചു മുപ്പത്തി അയ്യായിരം രൂപ കിട്ടി നമ്മളിവിടെ രൂപ ലാഭം ഉണ്ടാക്കി ഒരു പതിനായിരം രൂപ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പതിനായിരം രൂപ ലാഭം കിട്ടിയത് ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയ ഇതിന് എന്ത് കൊടുക്കേണ്ട കാര്യമില്ല ടാക്സ് കൊടുക്കേണ്ട ഇതാണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് ആണ് പക്ഷേ എല്ലാ വർഷവും കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടാക്സബിൾ ആയിരിക്കും എന്നുള്ള കാര്യം അങ്ങോട്ട് കൊണ്ട് തിരിച്ചൊക്കെ വേണമെങ്കിൽ പരീക്ഷിക്കാം ഇൻട്രസ്റ്റ് നോൺ ടാക്സിബിളും അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിംസ് ടാക്സിബിളും എന്നൊക്കെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം തെറ്റാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടാക്സിബിളും ക്യാപിറ്റൽ ഗെയിംസ് ടാക്സ് എക്സപ്റ്റഡും ആണ് സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ കീഴിൽ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം ഓക്കെ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം റിലേറ്റഡായിട്ട് പഠിക്കാനായിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ ആർട്ടുകളിലേക്ക് മോൺ ചെയ്യാം ഇന്ത്യ ആൻഡ് നൈജീരിയ വിൽ ജോയിൻ ഹാൻഡ് ടു ടാക്കി ടെററിസം പ്രൈറസി സെയ്സ് മോദി എന്നുള്ളതാണ് ആർട്ടുകളുടെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം നരേന്ദ്രമോദി അദ്ദേഹം ഈ പറഞ്ഞ പോലെ ത്രീ നേഷൻ ടൂറിലാണ് അല്ലെ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ബ്രസീലിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ബ്രസീലിലേക്ക് ആണെങ്കിൽ ഇവിടുന്ന് പോകുന്ന നൈജീരിയ സന്ദർശിച്ചു അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബ്രസീലിലേക്ക് അദ്ദേഹം പോകും അദ്ദേഹം ഈ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഗയനം ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കുള്ളൊരു ഒരു ഫോറിൻ വിസിറ്റിലാണ് നിലവിൽ ഈ പറഞ്ഞ പോലെ നരേന്ദ്രമോദി ഉള്ളത് അപ്പൊ അവിടെ ഈ പറഞ്ഞപോലെ കഴിഞ്ഞ ദിവസം നൈജീരിയ ചെന്നപ്പോഴേക്കാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ബഹുമതിയൊക്കെ തന്നെ നരേന്ദ്രമോദിക്ക് നൈജീരിയൻ ഗവൺമെന്റ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ അതെല്ലാം വാർത്തയിൽ കണ്ടിട്ടുണ്ട് സോ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും പരീക്ഷ റിലേറ്റഡ് അറിഞ്ഞിരിക്കണം ആദ്യം ഇങ്ങനെ ഒരു വാർത്തകൾ കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് മാപ്പ് നോക്കാം ആ രാജ്യത്തിന്റെ മാപ്പ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കാരണം മാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഫിലിംസിന് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ നോക്കുവാണെങ്കിൽ ആഫ്രിക്കൻ കൺട്രിയിൽ കൺറിയിൽപ്പെടുന്ന ഒരെണ്ണമാണ് നൈജീരിയം അതെല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും അപ്പൊ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് പോയിന്റ് നോക്കേണ്ടത് ഇത് ആഫ്രിക്കയുടെ ഈസ്റ്റ് ഏത് ഏത് സ്ഥലമാണ് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യണം ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ സൗത്ത് ആണോ അത്ര ഈ കാര്യങ്ങൾ ലൊക്കേറ്റ് ചെയ്യണം അപ്പൊ അങ്ങനെ നോക്കുമ്പോഴേക്കും നമ്മൾ ഏകദേശം പറയുകയാണെങ്കിൽ വെസ്റ്റ് ആഫ്രിക്ക വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രിയിൽ പെടുന്ന വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസിൽ ഒരു രാജ്യമാണ് നൈജീരിയ എന്ന് പറയുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കുറച്ചുകൂടെ ഡയറക്റ്റ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇടയ്ക്ക് വാർത്തയിൽ ഈ സെഹൽ റീജ്യൻ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ കുറച്ച് രാജ്യങ്ങൾ ചേർത്തതാണ് ഈ സെഹൽ റീജ്യൻ പറയുന്നത് അപ്പൊ ഈ സെഹൽ റീജ്യനുകളിൽ പെടുന്ന രാജ്യങ്ങളാണ് ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ രാജ്യങ്ങളിലുള്ള ഒരു രാജ്യമാണ് ഇത് നമ്മുടെ നൈജീരിയ എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ നൈജീരിയ ഒരു വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രിയാണ് സെഹൽ റീജ്യൻ ഓഫ് ആഫ്രിക്കയിൽ ഉൾപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ നൈജീരിയൻ ഇനി അടുത്തതായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ അറിഞ്ഞിരിക്കണം വെസ്റ്റേൺ കോഷ് ഓഫ് ആഫ്രിക്ക ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇത് ഓഫൺ കോൾ ജയന്റ് ഓഫ് ആഫ്രിക്ക ആഫ്രിക്കയുടെ ജയന്റ് എന്ന് അറിയപ്പെടുന്ന രാജ്യം തന്നെയാണ് നൈജീരിയാണ് ബോർഡർ കൺട്രീസ് അറിഞ്ഞിരിക്കണം നോർത്തിലേക്ക് പോകുമ്പോൾ നൈജർ ഉണ്ട് ഈസ്റ്റിലേക്ക് ചാടും ക്യാമറോണും ആണുള്ളത് അതേപോലെ സൌത്തിൽ ഗൾഫ് ഓഫ് ഗ്യൂനെ ആണ് ഈ പറഞ്ഞാൽ അറ്റ്ലാന്റിക് ഓഷൻ ഒക്കെ തന്നെയാണ് ഇതിനകത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ അങ്ങനെ നോക്കുമ്പോഴേക്ക് നൈജീരിയ ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ ഒരു മാരിടൈം രാജ്യമാണ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ കടൽ അതിർത്തി ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക സൌത്ത് അറ്റ്ലാന്റിക് ഓഷൻ അതിർത്തി ിടുന്ന ഒരു രാജ്യം കൂടിയാണ് നൈജീരിയൻ ഓക്കെ അതുകൊണ്ട് തന്നെ പോർട്ട് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ് ലാൻഡ് ലോക്ക്ഡ് അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇവിടെയാണ് അടുത്ത പോയിന്റ് വായിക്കുമ്പോഴാണ് ഇന്ത്യയും നൈജീരിയം തമ്മിലുള്ള ഒരു ബന്ധം വരയ്ക്കുന്നത് ബിക്കോസ് രണ്ടും കോമൺവെൽത്ത് രാജ്യങ്ങളാണ് മെയിൻ പണ്ട് കാലങ്ങളിൽ ബ്രിട്ടീഷ് ഭരണം നടത്തിക്കൊണ്ടിരുന്ന രാജ്യമായിരുന്നു നൈജീരിയായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ബ്രിട്ടനിൽ നിന്നും ഇൻഡിപെൻസ് കിട്ടിയെന്നുള്ള കാര്യം ഓർത്ത നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷമാണ് നൈജീരിയയ്ക്ക് ബ്രിട്ടനിൽ നിന്നും ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയൊരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നയൻ പോയിന്റ് ടു ഫോർ ലാക് സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉള്ള ഒരു ഏരിയ ആണ് ചെറുതല്ല അത് ചെറുതല്ല എന്നാലും ഇപ്പോഴുള്ള ആഫ്രിക്കയിലെ തന്നെ ഒരു വലിയൊരു രാജ്യം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ആഫ്രിക്കയിലെ മോസ്റ്റ് പോപ്പുലർസ് ആയിട്ടുള്ള കൺട്രി കൂടിയാണ് നൈജീരിയ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം തന്നെ ഈ പറഞ്ഞ പോലെ നൈജീരിയയുടെ ജോഗ്രഫിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ക്ലൈമറ്റ് നോക്കുവാണെങ്കിൽ ഏരിട്ട് ഹ്യൂമൻ ഏയിട്ടു ഹ്യൂമൺ ടെക്രിറ്റോറിയൽ ക്ലൈമറ്റ് ആണ് നൈജീരിയയിൽ പൊതുവിൽ കാണപ്പെടാറുള്ളത് ഇനി അവിടുത്തെ പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുമ്പോഴേക്കും ഈ പോയിന്റ് ഓർക്കണം ബിക്കോസ് ലേക്ക് ചാഡ് എന്ന് പറയുന്നത് നിങ്ങൾ പി വൈ ക്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ലേക്ക് ചാഡ് ഒരു തവണ യു പി എസ് സി ചോദിച്ചിട്ടുള്ളതായിരുന്നു അപ്പം ഈ ഒരു നൈജീരിയയിലെ പ്രധാനപ്പെട്ട ഡ്രൈനേജ് ഏരിയസ് എന്ന് പറയുന്ന നൈജർ ബെനു ബേസിനും അതേപോലെ ലേക്ക് ചാഡ് ബേസിൻ ഗൾഫ് ഓഫ് ബേസിനൊക്കെയാണ് ഇവിടെ നൈജർ റിവർ എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട നദിയാണ് അതുകൊണ്ടാണ് ആ ഒരു രാജ്യം തന്നെ പേരിട്ടിരിക്കുന്ന ആ ഒരു നദിയുടെ പേര് വെച്ചിട്ടാണ് നൈജർ നദിയാണ് ഫോർ ദ കൺട്രീസ് നീം ആൻഡ് ദ ബെ ഇസ് ദ ലാർജസ് ട്രിബ്യൂട്ടറി ഓഫ് ദിസ് നൈജർ റിവർ നൈജർ റിവറിന്റെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി കൂടിയാണ് ബെന്യൂനി പറഞ്ഞ പോലെ ാർജ് ഡിപ്പോസിറ്റ്സ് ഓഫ് പെട്രോളിയം നാച്ചുറൽ ഗ്യാസും ഈ ഒരു നൈജീരിയയിലെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഒരുപാട് പെട്രോളിയം നാച്ചുറൽ ഗ്യാസിന്റെ ഒക്കെ തന്നെ ഡിപ്പോസിറ്റുകൾ നമുക്ക് ഈ രാജ്യങ്ങളിലും പ്രദേശങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിസിറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനേഴ് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത് എന്നുള്ളതിന്റെ പ്രത്യേകത കൂടി ഇവിടെയുണ്ട് അത് മാത്രമല്ല നൈജീരിയ എന്ന് പറയുന്ന ആഫ്രിക്കയിലെ മോസ്റ്റ് പോപ്പുലർ കൺട്രി നമ്മൾ ഓൾറെഡി പറഞ്ഞു ആൻഡ് ദ സെക്കൻഡ് ലാർജ് എക്കോമി ഇൻ ആഫ്രിക്ക ആഫ്രിക്കയിലെ സെക്കൻഡ് ലാർജ് എക്കണോമി അത് തന്നെയാണ് നൈജീരിയെന്ന ദുപേരും തമ്മിൽ കോമൺവെൽത്ത് മെമ്പേഴ്സ് ആണെന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു രണ്ടുപേരും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഉണ്ടായ രാജ്യങ്ങളാണ് പിന്നെ ഇവർ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് ലൈക്ക് ലാർജ് കൺട്രീസാണ് രണ്ടും ലാർജ് ആണ് ദെൻ മൾട്ടി എത്തനിക് ഡെമോക്രസീസ് ഫേസ് ചെയ്യുന്ന രാജ്യമാണ് അതുപോലെ തന്നെ പറഞ്ഞ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ലൈക്ക് ഗവർണൻസിന്റെ ഇഷ്യൂസ് ഉണ്ട് അതുപോലെ കറപ്പഷൻ റിലേറ്റഡായിട്ട് ടെററിസം റിലേറ്റഡ് ആയിട്ടൊക്കെ തന്നെ ഒരുപാട് സമിലർ ചലഞ്ചസും നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ നൈജീരിയലും ഫേസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഹെഡ്ലൈൻ കണ്ടോ ടെററിസം അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ടേക്ക് ഒരുമിച്ച് പ്രവർത്തിക്കും എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ നൈജീരിയൻ തമ്മിൽ കരാറുകളൊക്കെയാണ് ഒപ്പിട്ടിട്ടുള്ളത് ഓപ്പിട്ടുള്ളത് പൈറസിണെങ്കിൽ നമുക്കറിയാം കടൽ തീരം ഉള്ള രാജ്യങ്ങൾ രാജ്യങ്ങളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ പൈറസിയൻ സി എന്ന് പറയുന്നത് അത്തരത്തിൽ പൈറസിക്കും ടെററിസം എതിരായിട്ട് ജോയിന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇന്ത്യൻ നൈജീരിയം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദൻ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇന്ത്യ നൈജീരിയ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിരിക്കണം ഇന്ത്യ ഇസ് നൈജീരിയ സെക്കൻഡ് ലാർജ് ട്രേഡിംഗ് പാർട്ട് നൈജീരിയയുടെ സെക്കൻഡ് ലാർജ് ട്രേഡിംഗ് പാർട്ടണർ ആണ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന വിത്ത് എ ബയലാർട്ട് ട്രേഡ് ഓഫ് ഓൾമോസ്റ്റ് സെവൻ പോയിന്റ് നയൻ ബില്യൻ യു എസ് ഡോളറുടെ ട്രേഡാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നത് തന്നെ ഈ പറഞ്ഞ പോലെ ഏകദേശം നൂറ്റി അമ്പത് ഇന്ത്യൻ കമ്പനീസ് നൈജീരിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റിംഗ് ഓൾമോസ്റ്റ് എറൗണ്ട് ട്വന്റി സെവൻ ബില്ല്യൻ യു എസ് ഡോളറിന് നിക്ഷേപം നടത്തിയിട്ടുള്ള നൂറ്റി അമ്പത് ഇന്ത്യൻ കമ്പനീസ് എവിടെയുണ്ട് നൈജീരിയൽ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക നൈജീരിയയിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഡയസ്പോറയുടെ വലിയൊരു ശതമാനം തന്നെയുണ്ട് നമ്പറിംഗ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി തൗസൻഡ് അമ്പതിനായിരത്തോളം ഇന്ത്യൻ പോപ്പുലേഷൻസ് നൈജീരിയ താമസിക്കുന്നുണ്ട് ൻ ഗ്രൂപ്പ് നൈജീരിയയിൽ താമസിക്കുന്ന ലാർജസ്റ്റ് നോൺ ആഫ്രിക്കൻ ഗ്രൂപ്പാണ് ഇന്ത്യൻ പേരുണ്ട് സിഗ്നിഫിക്കൻ ടു നൈജീരിയസ് എക്കണോമി അപ്പൊ അതുകൊണ്ട് തന്നെ അത്രത്തോളം ഒരുപാട് റിലേഷൻഷിപ്പ് ഇന്ത്യയ്ക്കും നൈജീരിയക്കും ഇടയിലുണ്ട് ബട്ട് ഇത്തരത്തിലുള്ള ചില ചലഞ്ചസും ലൈക്ക് പറയുകയാണെങ്കിൽ കറപ്ഷൻ അല്ലെങ്കിൽ ടെററിസം ആന്റി പൈറസി പൈറസി തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുവാണെങ്കിൽ ഈ രാജ്യങ്ങൾക്ക് ഒരുപാട് അധികം മുന്നോട്ട് എക്കണോമിക്കലിയും ഒക്കെ തന്നെ പോകാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ രണ്ടുപേരും യു എസ് യുണൈറ്റഡ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലൊക്കെ മെമ്പർഷിപ്പിനായിട്ട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന രാജ്യങ്ങളും കൂടിയാണ് അപ്പൊ അവിടങ്ങളിലാണെങ്കിലും ഇരു രാജ്യങ്ങളുടെയും മെമ്പർഷിപ്പിനായിട്ട് രണ്ടുപേർക്കും ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും സഹകരണത്തോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും ആണ് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് ഈ ഒരു ആർട്ടിക്കളിൽ മനസ്സിലാക്കാനായിട്ടുണ്ടായിരുന്നത് അടുത്ത ആണ് ടോപ്പിക്കാണ് പോയിന്റ് ഓഫ് ടോപ്പിക്സ് ആണ് സെന്റർ എയിംസ് ടു മേക്ക് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ട്യൂണ എക്സ്പോർട്ട് സബ് ഇപ്പം എവിടെയാണ് ഇന്ത്യയിലൊരു ട്യൂണ എക്സ്പോർട്ട് വരാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിനാണ് അതിന്റെ പ്രത്യേകം ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫിഷ് എക്സ്പോർട്ട് ചെയ്യുന്നതും ഈ ആൻഡമാൻ നിക്കോബാറിലുള്ള പ്രധാനപ്പെട്ട മേജർ പോർട്ടായ പോർട്ട് ബ്ലെയർ പോർട്ടിലൂടെയാണ് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ എന്തുകൊണ്ടാണ് നമ്മൾ ട്യൂണ ട്യൂണാഫിഷൻ എക്സ്പോർട്ട് ഹബാക്കി മാറ്റാനായിട്ട് ഇവിടെ ശ്രദ്ധിക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ട്യൂണഫിഷ്യന്റ് എക്സ്പോർട്ട് ഈ പറഞ്ഞു അല്ല കഴിഞ്ഞ വർഷം ഏകദേശം മുപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് മൂന്ന് ശതമാനമായിരുന്നു എന്തെന്നുള്ള കാര്യം ഓർത്ത് അത്രത്തോളം വർദ്ധവ് ഈ മേഖലയിൽ ഇന്ത്യയിൽ വിറ്റ്നസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരുപാട് അധികം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ പറഞ്ഞാൽ ബ്ലൂ എക്കണോമിയാണല്ലോ ആണല്ലോ ഒരുപാട് പറഞ്ഞാൽ ഫിഷർമാൻസിനാണെങ്കിൽ ഒരുപാട് ഗുണം കിട്ടാനായിട്ട് സാധിക്കുന്നതാണ് പത്രത്തിൽ ഈ പറഞ്ഞ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ എന്താ പറയാ മത്സ്യത്തൊഴിലാളികൾ വരുമാനം ഉയർത്താനായിട്ട് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്താനായിട്ടൊക്കെ തന്നെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് സഹായപ്രദമാണ് സോ അതിനുവേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു പദ്ധതി ഇടുന്ന കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ചൂണ മാർക്കറ്റ് ഗ്ലോബൽ ചൂണ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത്തൊന്നു പോയിന്റ് നാല് ബില്യൺ യുഎസ് ഡോളർ വർത്തുള്ളതാണ് ആൻഡ് ഇന്ത്യൻ ഓഷൻ ഇസ് കൺസർഡ് സെക്കൻഡ് ലാർജ് ചൂണാ റീജൻ സെക്കൻഡ് ലാർജ് ചൂണാ റീജൻ ഓൾമോസ്റ്റ് പ്രൊഡ്യൂസ് ട്വന്റി വൺ പെർസെന്റ് ഓഫ് വേൾഡ് ചൂണ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഈ ഇന്ത്യൻ ഓഷ്യൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ ഒരുപാട് അധികം ചൂണ ഫിഷ് എക്സ്പോർട്ട് കാരണം ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഒക്കെ ഉള്ള ഒരു ഫിഷാണ് ഈ ചൂണ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് അധികം സ്കോപ്പ് ഉണ്ട് എക്സ്പോർട്ട് സ്കോപ്പ് ഒക്കെ ഉണ്ട് അത് യാണ് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഗവൺമെന്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചൂണ ഫിഷ് അറിഞ്ഞിരിക്കണം പെർസ്പെക്ടീല് അതൊരു സോൾട്ട് വാട്ടർ ഫിഷ് ആണെന്നുള്ള കാര്യം നോക്കാം ദൻ സ്ട്രീം ലൈൻഡ് ബോഡീസും പവർഫുൾ സ്വിമ്മിംഗ് എബിലിറ്റിയും ഒക്കെയുള്ള ഒരു ട്രോപ്പിക്കൽ ആൻഡ് ടെംപറേറ്റ് ഓഷൻസിൽ കാണപ്പെടുന്ന ഫിഷ് ആണ് ആൻഡ് ടെമ്പറേറ്റ് ഓഷൻസിൽ കാണപ്പെടുന്ന ഒരു ഫിഷ് ആണ് ചൂണ എന്നുള്ള കാര്യം നോക്കാം സോൾട്ട് വാട്ടർ ഫിഷ് ആണ് ദെൻ ഹൈ വാല്യൂഡ് ആണ് വാല്യൂഡാണ് അതിന്റെ മീറ്റ് എന്ന് പറഞ്ഞാൽ റിച്ച് ഇൻ പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ ഹൈ വാല്യൂഡ് ഫിഷ് ആണ് ചൂണ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ഫിഷ് മാർക്കറ്റിലൊക്കെ പോകുമ്പോഴും അറിയാൻ സാധിക്കും ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു ഫിഷ് കൂടിയാണ് ഈ ചൂണ എന്ന് പറയുന്നത് ദൻ ഹാബിറ്റാറ്റ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോഴേക്കും ദ ആർ ബേസിക്കലി പെലാജിക് ഫിഷ് ആണ് ആർ ബേസിക്കലാജിക് ഫിഷ് എന്നാണ് അറിയപ്പെടുന്നത് ബിക്കോസ് മീനിങ് ദ ലീവ് ബിയോണ്ട് ദിനൽ ഷെഫിന് ഓപ്പൺ ഓപ്പൺ സി ഓപ്പൺ സീയിലെ ബിയോണ്ട് കോണ്ടിനെന്റ് ഷെഫിൽ കഴിയുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫിഷിന് വിളിക്കുന്നത് ഇതൊരു പെലാജിക് ഫിഷ് ആയിട്ടാണ് അറിയപ്പെടുന്നത് അത്രയും പോയിന്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ ഒരെണ്ണം കൂടെ അറിഞ്ഞിരിക്കണം ഇന്ത്യയിലെ മേജർ പോർട്ടായ ഒരു പോർട്ട് ബ്ലെയർ പോർട്ടിലൂടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫിഷ് എക്സ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം കൂടി മാർക്കത് നോക്കിയിരിക്കാം ഓക്കെ പിന്നെ നമ്മുടെ ലാസ്റ്റ് ആണ് ഇന്ത്യ കണ്ടക്ട്സ് ഹിസ്റ്റോറിക് ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് ഹൈപ്പർ സോണിക് മിസൈൽ വിത്ത് ദ റേഞ്ച് ഓഫ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ ഇപ്പോൾ ഇന്ത്യ ആദ്യമായിട്ടാണ് ഒരു ഹൈപ്പർ സോണിക് മിസൈൽ നമ്മൾ ഡിആർഡിഒ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിരിക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കണം ഇപ്പൊ ഇവിടെ നമ്മൾ മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഈ ഹൈപ്പർ സോണിക് മിസൈൽ എന്നുള്ള കാര്യമാണ് ഈ ഒരു മിസൈൽ ഡീജിനസ്ലി ഡെവലപ്ഡ് ബൈ ഡിആർഡി ആ എന്നുള്ള പോയിന്റ് നമ്മൾ ഫസ്റ്റ്ലി പറഞ്ഞു റേഞ്ച് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ടെന്നുള്ള കാര്യം പറയണം ഹൈപ്പർ സോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദോസ് വേർക്കേഴ്സ് വിച്ച് ക്യാൻ ഫ്ലൈ അറ്റ് സ്പീഡ്സ് ഓഫ് അറ്റ്ലീസ്റ്റ് മാക് ഫൈവ് മാക്സ് ഫൈവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫൈവ് ടൈംസ് എ സ്പീഡ് ഓഫ് സൗണ്ട് ശബ്ദത്തിനെ ശബ്ദത്തിനേക്കാളും ഏകദേശം അഞ്ച് മടങ്ങ് വേഗതയിൽ ഈ പ്രതി സഞ്ചരിക്കാൻ കഴിവുള്ളവയാണ് ഈ പറഞ്ഞാൽ മാക് ഫൈവ് എന്ന് രേഖപ്പെടുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഈ ഇപ്പം നമ്മൾ സക്സസ്ഫുൾ ടെസ്റ്റ് ടെസ്ഫയർ ചെയ്തിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുമ്പോൾ ഹൈപ്പർസോണിക് ഹൈപ്പർസോണിക് മിസൈൽസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ഫ്ലൈറ്റ് സ്പീഡ്സ് ഓഫ് അറ്റ്ലീസ്റ്റ് മാക് ഫൈവ് മാക് എന്ന് പറയുമ്പോൾ ശബ്ദത്തിന്റെ വേഗതയുമായിട്ടുള്ള കമ്പാരിസൺ ആണ് മാക് ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവ് ടൈംസ് സ്പീഡ് ഓഫ് സൗണ്ട് ആണ് അപ്പൊ അത്രത്തോളം വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത്രം വേഗത എന്ന് പറയുമ്പോഴേക്കും എനിമി റഡാറിനെ ഒക്കെ തന്നെ കടത്തി വെട്ടി പോകാനായിട്ടൊക്കെയുള്ള ഒരു സാഹചര്യമുള്ള ഒരു മിസൈൽ കൂടിയാണ് ഈ ഒരു ഹൈപ്പർസോണിക് മിസൈൽസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആൻഡ് അഡ്വാൻസ്ഡ് മൾട്ടിടെക്നോളജീസിന്റെ ഭാഗമായിട്ടുള്ള ഒരു മിസൈലും കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അത് മാത്രമല്ല ദ കാൻ പെർഫോം മാനുവേഴ്സ് മിഡ് വേൻ എഞ്ചിൻ ഫയറിംഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു മിഡ് വേയിൽ മാനുവേഴ്സ് ഡയറക്ഷൻ ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെയുള്ള കേപ്പബിലിറ്റി ഈ ഒരു മിസൈൽ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഹൈപ്പർസോണിക് എന്ന് പറയുമ്പോൾ മാക് ഫൈവ് ആണ് ഫൈവ് ടൈംസ് സ്പീഡ് ഓഫ് സൗണ്ട് ആ കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഈ മിസൈൽ ഇന്റിജൻസി ഡെവലപ്പ് ആണ് ബൈ ഡിആർഡിയും ഇത്ര പോയിന്റ് ആണ് കൃത്യമായിട്ട് ഈ ഒരു വാർത്തയിൽ നിന്ന് അറിയേണ്ടത് ഇത് ടെസ്റ്റ് ഫയർ ചെയ്തിരിക്കുന്ന നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം ഐലൻഡ് ആണ് ഒഡീഷയിലുള്ള പോസ്റ്റുള്ള ഐലൻഡിൽ നിന്നാണ് ടെസ്റ്റ് ഫയർ ചെയ്തിരിക്കുന്നത് ഓക്കെ സോ ഇനി നമ്മുടെ ഒരു പതിപോലെ തന്നെ ഉള്ള ഒരു എൻ സി യുവിന്റെ ക്വസ്റ്റിനാണ് സോവറിൻ ഗോൾഡ് വാർഡുമായിട്ട് വന്നത് ത്രീ സെവൻ ക്വസ്റ്റൻ ആണ് ഹൗ മെനി അപ്പൊ ഈ മൂന്നെണ്ണത്തിന് ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് മൂന്ന് സെമിൻ വായിച്ച് നോക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറയാനായിട്ട് സാധിക്കും ഇപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് ഓക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണ് വിശ്വസിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്